നമസ്കാരം ഞാൻ മെൽവിൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ കൂടെ ഇന്നുള്ളൊരു വിശിഷ്ട അതിഥിയാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പ്രത്യേക മണ്ഡലത്തിൽ ഇലക്ഷനിൽ നിന്നു ആദ്യത്തെ തവണ അദ്ദേഹം നിന്നപ്പോഴേക്കും അദ്ദേഹത്തിന്റെ മാർജിൻ ഓഫ് വിക്ടറി ഭൂരിപക്ഷം എന്ന് പറയുന്ന 700 വോട്ടുകളായിരുന്നു അതിൽ നിന്ന് അടുത്ത പ്രാവശ്യം നെക്സ്റ്റ് തൊട്ടടുത്ത പ്രാവശ്യം നിന്നപ്പോൾ തന്നെ അത് 700 ൽ നിന്ന് 34000 വരെ പോയി അപ്പോൾ നമ്മൾ പറയുന്നത് കോട്ടയം മണ്ഡലത്തെക്കുറിച്ചും കോട്ടയത്തിന്റെ സ്വന്തം എംഎൽഎ ആയ നമ്മുടെ സ്വന്തം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറിനെക്കുറിച്ചാണ് നമസ്കാരം സാർ സാർ പഠിച്ചതൊക്കെ ഇവിടെ കോട്ടയം ബസേലിയസ് കോളേജിൽ കോട്ടയം എംടി സെമിനാരിയിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പിന്നെ ബസേലിയസ് കോളേജിലെ കോളേജ് വിദ്യാഭ്യാസം അതിനുശേഷം തിരുവനന്തപുരം ലോ കോളേജിൽ ഇങ്ങനെയാണ് മൂന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ബസേലിയസിൽ ഏതായിരുന്നു ഡിഗ്രി എന്തായിരുന്നു ഡിഗ്രി ഇക്കണോമിക്സ് ഇക്കണോമിക്സ് ഓക്കെ അത് കഴിഞ്ഞ് ട്രിവാൻഡ്രം ഗവൺമെന്റ് ലോ കോളേജ് അതെ അപ്പം സാർ അത് കഴിഞ്ഞ് കുറച്ച് നാൾ അഡ്വക്കേറ്റ് ആയിട്ട് ഇവിടെ പ്രാക്ടീസ് ചെയ്തിരുന്നല്ലേ പത്ത് വർഷത്തോളം ഞാൻ പ്രാക്ടീസ് ചെയ്തിരുന്നു ഓക്കെ ഏതായിരുന്നു സിവിൽ അല്ലെങ്കിൽ രണ്ടും നോക്കുമായിരുന്നു പക്ഷെ ക്രിമിനൽ കേസസ് സാധാരണഗതിയിൽ നമ്മളുടെ ഒരു കോണ്ടാക്ട്സ് കൊണ്ട് വന്നു വിടുന്നത് അപ്പൊ അതുകൊണ്ട് ക്രിമിനൽ കേസസ് ആണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തത് അത് കഴിഞ്ഞ് എങ്ങനെയാണ് സാർ പൊളിറ്റിക്സിലേക്ക് വരുന്നത് അല്ലെ ഒരു തീരുമാനം ഞാൻ അതിൽ പ്രാക്ടീസ് ചെയ്യാൻ വരുന്നതിന് മുമ്പ് തന്നെ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു ഞാൻ ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഞാൻ എം ടി സെമിനാരിയിലെ യെല്ലോ ഹൗസിന്റെ ലീഡറായിരുന്നു അത് പാർട്ടി അടിസ്ഥാനത്തിലുള്ള ഇലക്ഷൻസ് ഒന്നുമല്ല സ്വാഭാവികമായിട്ട് അവിടെ നിന്ന് കുട്ടികൾ തിരഞ്ഞെടുക്കുന്നു ആ തെരഞ്ഞെടുപ്പിൽ എനിക്ക് ഹൗസ് ലീഡറായിട്ട് ജയിക്കാൻ കഴിഞ്ഞു അതിനുശേഷം ഞാൻ പത്താം ക്ലാസ് ലാസ്റ്റ് വർഷം പത്താം ക്ലാസ്സിലെത്തിയപ്പോഴേക്കും ഞാൻ കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ ഒരു പ്രവർത്തകനായി മാറി പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കെ എസ് യു ഐ യൂത്ത് കോൺഗ്രസ്സായി കോൺഗ്രസ്സായി ആ നിലയിൽ മുന്നോട്ട് പോരുകയാണ് കോൺഗ്രസ് അല്ല ഐ എൻ സി സെലക്ട് ചെയ്യാനായിട്ടുള്ളൊരു ഒരു റീസൺ പ്രത്യേകിച്ച് കാര്യമില്ല കാരണം ഞാൻ ഒരു വലിയ ഒരു വിവേകത്തോടു കൂടി തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ കെ എസ് രംഗത്ത് അടിയുറച്ച ഒരു പ്രവർത്തകനായിരുന്നു പിന്നെ ഞങ്ങളുടെ നാച്ചുറലായിട്ടുള്ള റൂട്ട് അത് കോൺഗ്രസിൽ വന്നേ ചേരും അതുകൊണ്ട് കെ എസ് യു ആയി കെ എസ് യുവിൻ്റെ പ്രസിഡന്റ് വരെയായി ഞാൻ വിദ്യാർത്ഥിക്ക് എത്താവുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം യൂണിവേഴ്സിറ്റി യൂണിയനാണ് ഞാൻ യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ചെയർമാനായി അങ്ങനെ കേരളത്തിലെ അക്സെപ്റ്റബിളായിട്ടുള്ള എല്ലാ വിദ്യാർത്ഥി ഫോറത്തിലും നല്ല അംഗീകാരത്തോടു കൂടി വരാൻ കഴിഞ്ഞതുകൊണ്ട് പിന്നീട് അതിൻ്റെ ഒരു പിന്തുടർച്ച എന്നുള്ള നിലയിൽ കോൺഗ്രസിനകത്ത് ബന്ധപ്പെട്ടത് 700 ൽ നിന്ന് 34000 വരെ ആ ഒരു പോക്കുണ്ടല്ലോ അത് എങ്ങനെയാണ് അത് സാധിച്ചത് അതിൻ്റെ പിന്നിലൊരു ടാക്ടിക്സ് അങ്ങനെ എന്തെങ്കിലും അത് തന്ത്രമൊന്നുമല്ല അത് യഥാർത്ഥത്തിൽ മനുഷ്യ സ്നേഹത്തോടു കൂടി എല്ലാവരുമായി നന്നായിട്ട് ഇടപഴകി എന്നുള്ളത് മാത്രമാണ് അവരെനിക്കതിന് വേണ്ടി അതിന് തന്ന ഒരു അംഗീകാരമായിട്ടേ ഞാനതിനെ എടുക്കുന്നുള്ളൂ ഏത് പൊതുപ്രവർത്തകനും ജനങ്ങളുടെ മധ്യത്തിൽ 100% ഇടപഴകി പ്രവർത്തിച്ചാൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി പോസിറ്റീവായി നിൽക്കുമെങ്കിൽ ജനങ്ങൾ നമ്മളെ പരിപൂർണമായി സഹായിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ എൻ്റെ മനസ്സിൽ പലതുണ്ട് അതിലൊന്ന് എനിക്ക് കിട്ടിയ ആ വിജയം തന്നെയാണ് അപ്പം അതിലൊരു എക്സാമ്പിൾ എനിക്ക് തന്നെ നേരിട്ട് അറിയാം കഴിഞ്ഞ ദിവസം ഞാൻ സാറിനെ കോണ്ടാക്ട് ചെയ്തു അത് കഴിഞ്ഞ് സാറ് മിസ്ഡ് കോൾ കണ്ട് തിരിച്ചു വിളിച്ചു ഇപ്പം പൊതുവെ നമ്മളോരും മിസ്ഡ് കോൾ ഒന്നും കണ്ടാൽ തിരിച്ചങ്ങോട്ട് വിളിക്കാറില്ല അപ്പൊ അത് തന്നെ സാറ് ഒരു ജനകീയനാണ് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമായിട്ടാണ് അത് ഉദാഹരണത്തിന്റെ അല്ല നമ്മളുടെ ഒരു കൾച്ചറിന്റെ ഭാഗമല്ലേ ഒരാളെ നമ്മളെ വിളിക്കുന്നത് എന്തിനാ അവർക്കൊരു അത്യാവശ്യമുള്ളത് കൊണ്ടാണ് നമ്മളെ ആ സന്ദർഭത്തിൽ കിട്ടിയിട്ടില്ല എന്നിരിക്കട്ടെ അതുകൊണ്ട് അത്യാവശ്യം ഇല്ലാതാവില്ലല്ലോ അതുകൊണ്ട് എന്താ വിവരം എന്നുള്ളത് നമ്മൾ അറിയട്ടെ അതറിയുന്നതിനു വേണ്ടി സ്വാഭാവികമായിട്ട് ഞാൻ വിളിക്കാറുണ്ട് ഒരിക്കലല്ല പലവട്ടം വിളിക്കാറുണ്ട് ഇനി ആരെങ്കിലും വിളിച്ചാൽ ഞാൻ അവരെ മടക്കി വിളിക്കുകയും ചെയ്യും നമ്മളിപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴി മണിപ്പുഴ ബൈപ്പാസ് വഴിയാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ ആ മണിപ്പുഴ ബൈപ്പാസിൽ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് ഇപ്പം അവിടെ കുറച്ച് നമ്മൾ വീടിന് കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ അക്വയർ ചെയ്യണമല്ലോ അപ്പോൾ ആ സ്ഥലങ്ങൾ കുറേ വീട്ടുകാർ സൗജന്യമായിട്ട് വിട്ടു തന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് കുറേ വീട്ടുകാരല്ല അവിടെ ഏതാണ്ട് 28 സ്ഥല ഉടമകളുണ്ടായിരുന്നു ആ ഒരു സ്ട്രെച്ചിൽ ആ 28 സ്ഥല ഉടമകൾ സൗജന്യമായിട്ടാണ് സമ്പൂർണ്ണ സൗജന്യമായിട്ട് വിട്ടു തന്നു കൂട്ടത്തിൽ ഒന്നുകൂടി ഞാൻ പറയാം കോട്ടയം ഡെവലപ്മെന്റിൽ ഒരു നയ പൈസ പോലും പണം കൊടുത്ത് നമ്മൾ ഭൂമി മേടിക്കേണ്ടി വന്നിട്ടില്ല ചില സ്ഥലങ്ങളുണ്ടായിട്ടുണ്ട് അത് നേരത്തെ അക്വിസിഷൻ നടപടികൾ ആരംഭിച്ചതാണ് അക്വിസിഷൻ നടപടികളിൽ പിന്നീട് തുടങ്ങേണ്ടിയിരുന്ന സ്ഥലങ്ങൾ അവരൊക്കെ ഞങ്ങൾ ആളുകളുമായിട്ട് സംസാരിച്ച് അവരെ കൂടി കൺവിൻസ് ചെയ്യിപ്പിച്ച് അവർ കൂടി ഈ ഡെവലപ്മെൻ്റ് ആക്ടിവിറ്റിയോട് പൂർണ്ണമായി യോജിച്ച് അവരിതിൻ്റെ ഒരു ഭാഗമായി മാറി അതുകൊണ്ട് തന്നെ സ്ഥലത്തിന് പണം കൊടുക്കാതെ തന്നെ നമുക്ക് കിട്ടി ആ നിലയിൽ
എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 10-300 കോടിയോളം രൂപ വില മതിക്കുന്ന ലാഭം ഗവൺമെന്റിന് ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഇപ്പം റൈറ്റ് ടു പ്രോപ്പർട്ടി ഫണ്ടമെന്റൽ റൈറ്റിൽ നിന്ന് മാറ്റപ്പെട്ടല്ലോ. അപ്പോൾ എന്തായാലും ഇപ്പം നമുക്ക് ഇപ്പം ഗവൺമെന്റിന് സ്ഥലം വിട്ടുകൊടുത്തേ പറ്റൂ, എങ്കിലും നല്ലൊരു കോമ്പൻസേഷൻ എല്ലാവരും വാങ്ങാറുണ്ട്. അപ്പൊ ആ കോമ്പൻസേഷൻ പോലും ആൾക്കാർ വാങ്ങാതെ ഈ ഒരു സ്ഥലം കിട്ടുമെന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അവരുടെ മനസ്സിന്റെ ഒരു കാഴ്ചപ്പാടാണ് പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം കോട്ടയം വളരെ ഒതുങ്ങിയ സ്ഥലമായി, എന്നാൽ കോട്ടയത്തിന്റെ ചരിത്രം വലിയ ലോകത്തോളം ഉയർന്നതാണ്. ആ ചരിത്രമുള്ള കോട്ടയം പക്ഷെ വന്നു നിൽക്കുന്നത് ഒരു സൂചിമനയില്ല. അവിടെ നിന്ന് നമുക്ക് ഡെവലപ്പ് ചെയ്യണമെന്നുള്ളത് എല്ലാവരുടെയും പൊതു താല്പര്യമാണ്. ആ പൊതു താല്പര്യത്തിൽ അവരിൽ ഓരോ ആളുകളും അവർക്ക് ചെയ്യാവുന്ന എല്ലാ രൂപത്തിലുള്ള സഹായം ചെയ്തു. ആ സഹായത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ഒരു പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് ഈ സ്ഥലം തരുന്നതിന് സൗജന്യമായി തരുന്നതിന് മുന്നോട്ട് വന്നിട്ടുള്ള ആളുകളാണ്. അവിടെ മാത്രമല്ല, നമ്മുടെ ഏത് റോഡ് വികസനത്തിന് നമ്മൾ പണം കൊടുത്ത് ഭൂമി മേടിക്കേണ്ടി വന്നിട്ടേയില്ല. അതെല്ലാവരും സഹകരിച്ചു, അവരുടെ പൊതു താല്പര്യമായി അത് വന്നു, അത് നാടിൻ്റെ ഒരു ശബ്ദമായി മാറി. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നല്ല റെസ്പോൺസ് അവരുടെ ഭാഗത്തുണ്ടായി. അങ്ങനെയാണ് നമുക്ക് വേണമെങ്കിൽ അതൊരു വലിയ പ്രധാനപ്പെട്ട ഒറ്റപ്പെട്ട കാര്യമായിട്ട് നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റുമായിരുന്നു. ഞാൻ അങ്ങനെയല്ല കാണുന്നത്. നമുക്ക് ആ ഭൂമി തന്ന ആളുകളുടെ സന്മനസ്സാണ് ഞാനതിൽ വിലമതിക്കുന്നത്. അത് നന്നായിട്ട് അവർ സഹായിച്ചു. താങ്ക് യു. പിന്നെ ഇപ്പം നമ്മുടെ യുവജനങ്ങൾ ഇന്ത്യയിൽ തന്നെ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ കോട്ടയം കോൺസ്റ്റിറ്റ്യൂൻസി നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടുത്തെ അൺഎംപ്ലോയ്മെൻ്റ് നമുക്ക് മാറ്റാനുള്ള എന്തെങ്കിലും ഒരു വഴി നമ്മൾ പുതിയ കുറേ പദ്ധതികളെ കുറിച്ച് ആലോചിച്ചു. പക്ഷേ അതിനൊരു വേണ്ട സപ്പോർട്ട് ഒരു ഒരു അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായെങ്കിലേ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. ചില കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ട്രാവൻകൂർ സിമെന്റ്സ് എത്രയോ കാലമായി മഹാരാജാവിൻ്റെ കാലത്ത് ആരംഭിച്ച, പക്ഷേ ഇപ്പോൾ വളരെ ശോച്യാവസ്ഥയിൽ നിൽക്കല്ലേ. ഉള്ള തൊഴിലാളിക്ക് പോലും ജോലിയില്ലാത്തൊരവസ്ഥയാണ്, ഉള്ള ഭൂമി പോലും പൂർണ്ണമായി വിനിയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അത് ഉപയോഗിക്കത്തക്ക വിധത്തിലുള്ള എന്തെങ്കിലും ഒരു പുതിയ സ്കീം വന്നിരുന്നു എങ്കിൽ കുറേ ആളുകളെ നമുക്ക് അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇലക്ട്രോ കെമിക്കൽസ് ഒരു കാലഘട്ടത്തിൽ ചിങ്ങമനത്തും നമ്മളുടെ കോട്ടയത്തും ഏറ്റവും വലിയ പ്രസരിപ്പോട് കൂടി നിന്ന ഒരു സ്ഥാപനമാണ്. പക്ഷേ അത് വന്ന് ആ സ്ഥലം വളരെ ദയനീയമായ രൂപത്തിൻ്റെ ഇലക്ട്രോ കെമിക്കൽസിൻ്റെ ഉടമ തന്നെ അത് ഉപേക്ഷിച്ചു പോയി. അദ്ദേഹം ഇപ്പം നമ്മളോടൊപ്പമില്ല, അദ്ദേഹം കാലയവനിയയ്ക്കുള്ളിൽ ആയി. അപ്പോൾ ഈ പക്ഷേ അതിന് ഉപയോഗിക്കത്തക്ക വിധത്തിലുള്ള പദ്ധതി വേണം. ഞങ്ങൾ സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കുന്നതിന് വേണ്ടി അവിടെ നിന്ന് 11.5 ഏക്കർ സ്ഥലം ഒരു രൂപ പോലും കോമ്പൻസേഷൻ കൊടുക്കാതെ ഏറ്റെടുത്തതാണ്. അത് ഗവൺമെൻറ് കൊടുത്തു, ഗവൺമെൻറ്റിലുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഗവൺമെൻറ് 300 കോടിയോളം രൂപയുടെ സ്വത്ത് പല ഇനത്തിൽ ഞങ്ങൾ ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിനുവേണ്ടിയുള്ള ഒരു റെസ്പോൺസ് ഇവിടെ വന്നില്ല എന്നൊരു ദുഃഖം എനിക്കുണ്ട്. നമുക്കത് മാറണം, മാറുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം ശരിക്ക് നടത്തണം. ഒരു പട്യാല മോഡൽ ഒരു സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് പ്ലാൻ ചെയ്യുന്നത്. പ്ലാൻ ചെയ്യുന്നതാണ് പക്ഷെ ഇനിയിപ്പോൾ പുതിയ ഗവൺമെൻറ് വരികയാണ്. ആ പുതിയ ഗവൺമെൻറിൻ്റെ നയമനുസരിച്ച് ഇതിന് മുന്നോട്ട് പോകാൻ പറ്റും. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു DPR ഉണ്ട്. ആ DPR പട്യാല മോഡൽ ആയിട്ടാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത്. അത് വന്നാൽ രണ്ടാ പ്രയോജനം. ഒന്ന്, നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ല. കേരളത്തിൽ സ്പോർട്സുകാരുടെ ഒരു ഹബ്ബാണ്. ലോകത്തെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള കായിക താരങ്ങളുള്ള ഒരു സ്ഥലം കേരളമാണ്. പക്ഷെ അവർക്ക് ട്രെയിനിങ് കിട്ടണമെന്നൊരു ആവശ്യമായിട്ടുള്ള കോച്ചസ് ഇല്ല. വിദേശ കോച്ചുകളെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. ഏറ്റവും നല്ല സ്റ്റേഡിയം വേണമെങ്കിലും അത് പുറത്ത് നമ്മൾ പോകേണ്ടി വരികയാണ്. ആ ദുസ്ഥിതി മാറ്റത്തക്ക വിധത്തിൽ നമുക്ക് നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകളെ ഇവിടെ തന്നെ ട്രെയിൻ ചെയ്യിച്ച് അവരെ ലോകത്തിന് സംഭാവന ചെയ്യുന്ന മഹത്തരമായ ഒരു ജോലി നമുക്ക് നിർവഹിക്കാൻ കഴിയും. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പരിശ്രമം വിജയിച്ചേക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഓക്കെ സർ. പിന്നെ നമുക്ക് കോട്ടയത്തെ എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രൊജക്റ്റാണ് നമ്മുടെ സ്കൈ വാക്ക്. അതൊരു ഭയങ്കര ബെസ്റ്റ് ഒരു ഐഡിയ ആയിരുന്നു അല്ലേ? അത് പ്രപ്പോസ് ചെയ്യാൻ നേരത്തെ എനിക്ക് തോന്നുന്നു ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ഒരു സ്കൈ വാക്ക് ആയിരുന്നില്ലേ? അതായിരുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു പ്രഭ കെടുത്തുന്ന ഒരു നടപടിയാണ് 5 കൊല്ലമായിട്ടുണ്ടായത്. യഥാർത്ഥത്തിൽ അതിൻ്റെ ചെലവെന്താ, അതിന് മൊത്തമുള്ള ഫിനാൻഷ്യൽ സാങ്ഷൻ 5 കോടി 18 ലക്ഷം രൂപ. അതിനുവേണ്ടി സർക്കാർ മുടക്കിയിട്ടുള്ളത് ഏതാണ്ട് 1 കോടി 75 ലക്ഷം രൂപ. ബാക്കിയുള്ളത് മുഴുവൻ ഗവൺമെൻറ് കയ്യിലിരിക്കുക. അതിൻ്റെ റോഡ് സേഫ്റ്റി അതോറിറ്റി ഉണ്ട്,
അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്, അതിന്റെ വൈസ് ചെയർമാൻ എന്ന് ഗതാഗത വകുപ്പ് മന്ത്രിയാണ്, അതിൽ പിന്നീടുള്ളതെല്ലാം ഉദ്യോഗസ്ഥരാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ഇംഗിതത്തിന് അപ്പുറത്തേക്ക് അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ വന്ന് നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രോജക്റ്റിന് തീർക്കുന്നതിനുള്ള പണം ഉണ്ടായിരുന്നെങ്കിൽ പോലും അവരതിൽ കണ്ണു തുറന്നില്ല, അവർ കൃത്യമായി കണ്ണടച്ച് നിന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഈ സ്കൈ വോക്ക് പോലെ ഒരു ഐഡിയ എങ്ങനെയാണ് സാറിലേക്ക് എത്തുന്നത്? അതിപ്പം സാർ ഒരു ടീമിനെ വെച്ചൊരു ബ്രെയിൻ സ്റ്റോമിങ് സെഷൻ നടത്താറുണ്ടോ, അല്ലെങ്കിൽ സാറിന് തന്നെ എവിടെയെങ്കിലും പോയി കണ്ട് താല്പര്യം വന്നതാണോ അതിവിടെ കൊണ്ടുപോകുന്നത്? അത് പലവിധത്തിലുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിൽ വന്നതാണ്. ഞാൻ ഒറ്റയ്ക്ക് എടുത്ത തീരുമാനമല്ല, പല ആളുകളുടെ അഭിപ്രായങ്ങൾ കേന്ദ്രീകരിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ നാടിന് ചേരത്തക്ക വിധത്തിൽ എന്ന പുതുമയുള്ള എന്ത് നടപടി വേണം എന്നുള്ള അങ്ങനെയൊരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ വന്ന ഒരാശയാണ്. ആ ആശയം സത്യം പറഞ്ഞാൽ നമുക്കിപ്പോൾ 20-25% വരെ നടപ്പാക്കാൻ പറ്റി, ബാക്കി 75% നടപ്പാക്കുന്നതിന് വേണ്ടി തുകയും നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ കയ്യിൽ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ട്. അത് മുടക്കാതെ വന്നതോടുകൂടി സംഗതി ഒരു വെല്ലപ്പോക്കായി. അപ്പോൾ ഇപ്പം നമ്മളെപ്പോലെ യുവജനങ്ങൾക്ക് ഇങ്ങനെ ഒരു ഐഡിയ വരുവാണ്, കോട്ടയത്ത് ഇങ്ങനെ ഒരു കാര്യം വന്നിരുന്നെങ്കിൽ വളരെ നല്ലതാണ് എന്ന് പറഞ്ഞൊരു ഐഡിയ ഇപ്പം നമുക്ക് ഓരോരുത്തർക്കും വരാമല്ലോ. അപ്പൊ അങ്ങനെ നല്ലൊരു ഐഡിയ വന്നെങ്കിൽ അത് എങ്ങനെയാണ് നമ്മൾ MLA-യിലേക്ക്, ഒരു സാധാരണക്കാരൻ, ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ഒരു സാധാരണക്കാരൻ ഒരു ഐഡിയ വന്നെങ്കിൽ എങ്ങനെയാണ് സാറിലേക്ക് എത്തിക്കുന്നത്? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഫോർമാലിറ്റികളൊന്നുമില്ല. ഒരു പുതിയ ആശയം വന്നാൽ എനിക്കുകൂടി അത് കൺവിൻസിങ് ആകത്തക്ക വിധത്തിൽ ആരെങ്കിലും ബോധ്യപ്പെടുത്തിയാൽ ഞാനും അതിന് പിന്നാലെ കൂടും. കാരണം ഇതല്ല എന്തിനാണ്, നമ്മുടെ നാടിന്റെ പുതുമയ്ക്ക് വേണ്ടി, നമ്മുടെ നാടിന്റെ പുരോഗതിക്ക് വേണ്ടിയാണ്. ഒരു ജനപ്രതിനിധി എന്താ ചെയ്യേണ്ടത്? ആ പുരോഗതിക്ക് വിലകുതെളിയായി നിൽക്കുകയല്ല, ഫോൾസ് പ്രസ്റ്റീജിന്റെ അടിസ്ഥാനത്തിൽ ആ പുരോഗതിയെ ചവിട്ടി മിതിക്കുകയല്ല. നമ്മൾ ആ ആശയം ഉൾക്കൊണ്ട് അവരെ കൂടി ചേർത്ത് നമുക്ക് കൂടുതൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന പോസിബിലിറ്റീസ് എല്ലാം തിരക്കി അങ്ങനെ ഉള്ള ഒരു ഒരു സ്വഭാവമാണ് നമുക്ക് എടുക്കേണ്ടത്. ചിലപ്പോൾ പൊളിറ്റിക്സിനകത്താകുമ്പോൾ അത് കൃത്യമായി നടക്കുകയില്ല, ഒരു കൂട്ടർ വരും മറ്റേ കൂട്ടർ ചവിട്ടിത്താക്കും, ഈ അത് പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അങ്ങനെയുള്ള നടപടി വന്നാൽ നമ്മൾ കെട്ടിയ കുറ്റിയിൽ നിന്ന് വട്ടം കറങ്ങാനല്ലാതെ ഒരിഞ്ചും ആ ഓർബിറ്റിന് പുറത്തേക്ക് പോവില്ല. അതാണ് നമ്മുടെ നാട്ടിൻ്റെ ഒരു ശാപമായി പലപ്പോഴും ആളുകൾ, വിദഗ്ധരായിട്ടുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മോചനം കിട്ടണം. കാരണം നമ്മുടെ നാട് അത്ര പരിഷ്കൃതമാണ്, വിദ്യാഭ്യാസപരമായി മുന്നിലാണ്, നമ്മുടെ അക്ഷര നഗരി എന്നാണ് നമ്മളെക്കുറിച്ച് പറയുന്നത്. സമ്പൂർണ്ണ സാക്ഷരതയുള്ള ഒരു പ്രദേശമാണ്, ഇന്ത്യയിൽ തന്നെ നോട്ടബിളായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നമുക്ക് കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. സാറിൻ്റെ ഒരു വിഷൻ അല്ലേ ഫ്യൂച്ചർ കോട്ടയം എങ്ങനെയാണ്? ഫ്യൂച്ചർ കോട്ടയം വന്ന് കോട്ടയം ഇന്നുള്ളതിനേക്കാൾ വിപുലപ്പെടണം. അത് നമ്മളുടെ ഗ്രാമപ്രദേശങ്ങളിലൊരിക്കും കൂടെ കോട്ടയത്തിൻ്റെ വിസ്തൃതി വർദ്ധിക്കണം. അങ്ങനെ വർദ്ധിച്ചെങ്കിൽ മാത്രമേ ഇവിടെ യാത്രയും സൗകര്യമാകൂ, റോഡുകളുടെ ഒരു ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ഉണ്ടാകും. അപ്പോഴേ കോട്ടയത്തെ ലോകം ശ്രദ്ധിക്കൂ. അങ്ങനെ ഒരു ലോക ശ്രദ്ധയിലേക്ക് നമ്മൾ വരുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. ഓക്കെ സാർ, താങ്ക് യു. സാറിൻ്റെ വിലപ്പെട്ട സമയം നമുക്ക് തന്നെ വളരെ നന്ദിയുണ്ട് സാർ. താങ്ക് യു സോ മച്ച്.